ജയശങ്കറി മുഖ്യമന്ത്രി പിണറായി വിജയൻ 2019 May 15 ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കേന്ദ്രവൽക്കരിച്ച മാലിന്യ ശേഖരണ പുനഃചംക്രമണ സംവിധാനം സന്ദർശിച്ചു, മാലിന്യ സംസ്കരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നേരിട്ട് കണ്ടു. ഇത് പല കാര്യങ്ങൾക്കും വേണ്ടി സർക്കാർ ഇങ്ങനെ വിദേശ സന്ദർശനം നടത്തി ആ മാതൃക കണ്ടുപഠിക്കാനേ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല. ദാസൻ വിജയനൊക്കെ അമേരിക്കയിൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോയി അവിടെ അടിച്ചു പൊളിക്കുന്ന കണക്കാണ് നമ്മുടെ കാശിന്. എന്തൊക്കെ എങ്ങനെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, കുടുംബത്തോടെ പോകുന്ന ടൂറുകളുണ്ട് അല്ലെ? ഇവർക്കൊരു എന്താണ്, ഒരു ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊതുജനത്തിന്റെ പണം വിനിയോഗിച്ച് എന്തും ചെയ്യാം, എവിടെയും പോകാം, എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ അതൊക്കെ ആസ്വദിച്ച് അവരുടെ ജീവിതമൊക്കെ കെട്ടിപ്പടുക്കുക എന്നതിലുപരി കേരളത്തിന്റെ ജനങ്ങളുടെ പൊതു ഖജനാവിലെ പൈസ മുടക്കി നടത്തുന്ന യാത്രകൾ എന്തിനു വേണ്ടിയാണ്, അതിൽ എന്തൊക്കെ ചെയ്തു, അത് കാരണം ഇവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട സമയം ഇതാണ് അല്ലെ? ഓരോ യാത്രകൾക്ക് ശേഷവും ഇവിടെ എന്താണ്, അതുകൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് ഉപകാരം? ഈ മന്ത്രിമാരും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇത്തരത്തിലുള്ള യാത്രകൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഇവർ ഇവരുടെ കുടുംബവുമായി യാത്രകൾ ചെയ്യുന്നു, കേരളത്തിന്റെ ഖജനാവിലെ പണം എടുത്താണ് യാത്ര ചെയ്യുന്നത്, പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഫലം? ഇത്തരത്തിലുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഇടപെടലുകൾ ശാസ്ത്രീയമായ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അത് പഠിച്ച് മനസ്സിലാക്കാനും ഒക്കെയാണ് പോകുന്നതായാണ് ഈ മന്ത്രിമാരെല്ലാവരും പറയുന്നത്. പക്ഷെ അതേപോലെ ഇങ്ങനത്തെ യാത്രകൾ നടത്തണ്ടെന്ന് പറയുന്നില്ല. കാരണം പല സ്ഥലത്ത് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ പഠിക്കണം. പക്ഷേ എത്ര വർഷം എടുത്തിട്ടും ഇതൊന്നും എന്തുകൊണ്ട് കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ പ്രതികരണമുണ്ടോ നമ്മൾ ഇതിൽ കേൾക്കണം. പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൊച്ചിയിലില്ല. തീ അണയ്ക്കുന്നതിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ട് ഒരു ഭീതി നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഇന്നത്തെ കാലാവസ്ഥ ഇതെല്ലാം എല്ലാവർക്കും കിട്ടുമല്ലോ. അത്രയ്ക്കുള്ള ഒരു കെടുതി എന്നോടെ ഇപ്പം ഇല്ലല്ലോ. ഓരോ മന്ത്രിമാരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ ന്യായീകരിച്ച് മുഴുകുകയാണെന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലെ? ഇതിന് മുൻപൊരു ഒരു കാട്ടുതീ വളർന്നിരുന്നു, ഓർമ്മയുണ്ടോ? ആമസോൺ കാടുകളിൽ ഒരു കാട്ടുതീ വളർന്നു, അന്ന് വലിയ ഒരു പ്രതിഷേധമുണ്ടായി. ഇടതുമുന്നണി സംഘടനകളെല്ലാം ഡിവൈഎഫ്ഐയുടെ നമ്മുടെ സമുന്നതനായ രണ്ട് നേതാക്കന്മാർ, അവർ രണ്ടുപേരും ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി കൂടിയാണ്. പൊതുമരാമത്ത് മന്ത്രി മോഹൻ റിയാസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ എന്താണ് ദേശീയ പ്രസിഡന്റാണോ എ റഹീം, പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ജനങ്ങളെ ഇത്രയേറെ ബാധിക്കുന്ന, അവരെ ആരോഗ്യസ്ഥിതിയെ തന്നെ ബാധിക്കുന്ന, മരണം വരെ സംഭവിച്ചു കഴിഞ്ഞു, ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞു, അതിൽ പക്ഷേ യാതൊരു പ്രതിഷേധവും അറിയിക്കാൻ ഇവിടുത്തെ യുവജന സംഘടനകളാവട്ടെ, വിദ്യാർത്ഥി സംഘടനകളാകട്ടെ, ആരും തന്നെ തയ്യാറാകുന്നില്ല. ഇത് ചില എന്താണ് ഒരു രാഷ്ട്രീയ അടിമത്തം പോലെയാണ് അല്ലെ? എന്ത് സംഭവിച്ചാലും നമുക്കിടയിലുള്ള ജനങ്ങളുടെ ഒരു പൊതു ബോധം അല്ലെങ്കിൽ പൊതു ജനങ്ങൾ എന്ന് പറയുന്ന ഒരു ബോധമില്ലാത്ത, എന്നാൽ അതിൽ പോലും രാഷ്ട്രീയത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് ചിലർ ജയി വിളിക്കുന്ന ഒരവസ്ഥ അല്ലെ? ഇത്തരം സംഘടനകൾ ശരിക്കും എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഒരു സമയത്ത് ഇടതുമുന്നണിയൊക്കെ ഭരിക്കുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മുന്നണിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം യുവജന പ്രസ്ഥാനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ മാലു പറഞ്ഞതുപോലെ ഇപ്പോൾ അടിമപ്പെട്ട് കഴിഞ്ഞു മുന്നണിക്ക്, ഭരണ മുന്നണിക്ക് ഈ സംഘടനകളെല്ലാം അടിമപ്പെട്ട് കഴിഞ്ഞു. അവർ വാതുറക്കാത്ത ഒരു കാര്യത്തിലും തങ്ങളും വാതുറക്കില്ല. ഇവിടെ ഒരു കാര്യം ചിന്തിച്ചാൽ, ഇവിടെ ഇപ്പോൾ മമ്മൂട്ടി പോലും പറഞ്ഞു ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നുള്ളത്. അതായത് മമ്മൂട്ടി അറിയാമല്ലോ നമ്മുടെ കേരളയ്ക്ക് ഇവിടെയൊക്കെ ചെയർമാനാണ്, ഒരു തരത്തിൽ LDF പക്ഷം എന്ന് കരുതപ്പെടുന്ന ഒരു എന്താണ് ആർട്ടിസ്റ്റാണ്. പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾ ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല. എങ്കിൽ പോലും എല്ലാവരും അതിനെ എത്രത്തോളം, ഏറ്റവും അവസാനമാണ് ഈ സാംസ്കാരിക നായകന്മാരാരെങ്കിലും വന്നതെന്ന് എനിക്കറിയില്ല. കുറച്ച് സിനി ആർട്ടിസ്റ്റുകൾ മാത്രം, പൃഥ്വിരാജ് അടക്കമുള്ള ചില സിനി ആർട്ടിസ്റ്റുകൾ പ്രതികരിച്ചു കണ്ടു. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള, അത് എടുത്തു തന്നെ പറയണം, കാരണം പല കാര്യങ്ങളിലും ഉത്തരേന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ വളരെ വലിയ രീതിയിലൊക്കെ പ്രതികരിക്കുന്ന അല്ലേ സാംസ്കാരിക നേതാക്കന്മാരിൽ ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ. അപ്പോൾ ഇത്തരത്തിലുള്ളവർ ആരുടെയും നാവ് പൊങ്ങുന്നില്ല. നാവ് പൊങ്ങാത്ത ഒരേ ഒരു കാരണം പറയാനുള്ളത് ഈ രാഷ്ട്രീയ അടിമത്തമാണെന്ന് പോലും നമുക്ക് തുറന്ന് ചിന്തിക്കേണ്ടി. കേരളത്തിലെ ഒട്ടുമിക്ക സാംസ്കാരികമാരും ഇടതുമുന്നണിയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന, പക്ഷം പിടിക്കുന്ന ആൾക്കാരാണ്. അതിൽ അവിടെ രാഷ്ട്രീയമുണ്ട്, അവർക്ക് അവരുടെ നിലപാടുകളുണ്ട്, അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് നാടിനോടുള്ള പ്രതിബദ്ധത കാണിക്കേണ്ട സമയത്ത് മുന്നണിയോ അല്ലെങ്കിൽ ഇടത് സർക്കാരിനെ വിമർശിക്കേണ്ടി വരുമെന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം വായടച്ചു വെക്കുന്നത് വളരെ ലജ്ജാകരമായ അവസ്ഥയാണ്. തീർച്ചയായും ഇതിപ്പോ നമ്മൾ വീണ്ടും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് വരികയാണെങ്കിൽ
അവിടെ പിടയുന്നത് ജീവനാണ് അല്ലെ. ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ അല്ലെ, ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായി ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥ, ആശ്വാസത്തോടെ ഒരു ദീർഘശ്വാസമെങ്കിലും വിടാൻ കഴിയാത്ത അവസ്ഥ, ഈ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ആരുടെയെങ്കിലും നമ്മുടെ ചിലരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. അതായത് കൊച്ചി ഇപ്പോൾ വിഷപ്പുക ശ്വസിക്കാൻ കാരണം കൊച്ചിക്കാരുടെ മാലിന്യ കൂമ്പാരം കാരണമാണ്. കൊച്ചിക്കാരുടെ മാലിന്യ കൂമ്പാരം അവർ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നഗരസഭ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് ഇവർ അങ്ങോട്ട് പൈസ കൊടുത്തു പോലും അല്ലേ. നമുക്ക് തന്നെ അറിയാം നഗരസഭകളിലോട് ചേർന്ന സ്ഥലങ്ങളിലെല്ലാം മാലിന്യം എടുത്തുകൊണ്ട് പോകുന്നതിന് നല്ലൊരു തുകയാണ് നമ്മൾ അടക്കം പല ആൾക്കാരും കൊടുക്കുന്നത്. ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് 50 രൂപ ഈ പ്ലാസ്റ്റിക്. അവർ ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എന്നല്ല, കൊച്ചിയിലെന്നല്ല, കേരളത്തിന്റെ എവിടെ വേണമെങ്കിലും ഇതിന് സംഭവിക്കാമെന്നുള്ളതാണ് അല്ലേ. എവിടെ വേണമെങ്കിലും ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാകാം. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഇവരുടെ കയ്യിൽ കൊടുത്തയക്കുന്ന വേസ്റ്റ് അത് വീണ്ടും നമുക്ക് തന്നെ അത് തിരിച്ചടിയായി മാറാം. ഇത് പറഞ്ഞു വരുമ്പോൾ അവസാനം ഇത് പൊതുജനങ്ങൾ ഉപയോഗിച്ച മാലിന്യമല്ലേ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് വരുന്നത് അല്ലേ. ഇതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാത്ത ഭരണകൂടത്തിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്താണ് വിമർശിക്ക എന്താ പറയേണ്ടത്, ഇതിനെതിരെ നടപടി എടുക്കേണ്ടവർ തന്നെ വാടച്ച് അത്രയേറെ ഗുരുതരമായ പ്രശ്നമാണ്. കൊറോണയൊക്കെ വന്ന സമയത്ത് വാർ റൂമുകൾ അടക്കം സജ്ജമാക്കി നല്ല രീതിയിൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ച് അടിയന്തരമായ കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു സർക്കാരാണ് നമ്മളതിനെ എടുത്തു തന്നെ പറയണം. പക്ഷെ ഈ സമയത്ത് ഇതും അതുപോലെ തന്നെ വളരെയധികം ഗുരുതര പ്രശ്നം ഉണ്ടാക്കുന്ന അതെ അതിജാഗ്രത വേണ്ട ഒരു അന്തരീക്ഷമാണ്. മനുഷ്യൻ ജീവിക്കാൻ ശുദ്ധവായുല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാനാകും? ശ്വാസ സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്, ആസ്മ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, ഇവർക്കൊന്നും ശുദ്ധമായി ശ്വസിക്കാനാകുന്നില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞു എന്നിട്ട് പോലും ഇനിയും കണ്ടു തുറക്കേണ്ട സമയം കഴിഞ്ഞിട്ട് എല്ലാം അവസാനിച്ച് 10-12 ദിവസം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് 100% തീ അണയ്ക്കാൻ പോലും സാധിച്ചത്. പക്ഷെ ഇപ്പോഴും പുക പല സ്ഥലങ്ങളിലും കൊച്ചിക്കാരെല്ലാരും 10 ദിവസത്തിന് ശേഷം ഈ 10 ദിവസം അവരവിടെ ഉള്ള വിഷപ്പുക എല്ലാം ശ്വസിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് വീണ്ടും ഈ എത്രയൊക്കെ തീ അണച്ചിട്ടും വിഷപ്പുക മാറുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉള്ള ഇപ്പോഴും അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ, ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്നും അവിടെ പുക വമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, വീണ്ടും വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ള എൻഡോസൾഫാൻ എന്ന് പറഞ്ഞിട്ടൊരു ദുരന്തം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത് അല്ലെ? അത് സംഭവിച്ചത് വെറും ഒരു ദിവസത്തെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ശ്വാസം മുട്ടി മരിച്ചതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമാണ് മരിച്ചതോ അല്ല, അത് ആജീവനാന്തം അല്ലെ. പൂർവീകർക്കുണ്ടായ ഇത് കുഞ്ഞുങ്ങൾ കടക്കും തലമുറകളോളം അവരുടെ അംഗവൈകല്യവും അവരുടെ മാനസിക എന്താണ് ഓട്ടിസം അടക്കമുള്ള അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം അടക്കമുള്ള ബ്രെയിൻ ഡാമേജ് അടക്കമുള്ള അസുഖങ്ങൾ ഉണ്ടായി മരിച്ചതാണ് അല്ലെ. മരിച്ചതും ഇപ്പോഴും ആ ദുരന്തം പേറിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാവലിയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ എന്ന് പറഞ്ഞ അതേ സംഭവം വീണ്ടും നമ്മുടെയൊക്കെ വീടുകളിൽ പ്ലാസ്റ്റിക് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കത്തിച്ചിരുന്നു, അത് ഇല്ലാന്ന് പറയുന്നില്ല പല ആൾക്കാരും. പക്ഷെ നമ്മുടെ അമ്മമാര് പോലും പറഞ്ഞിരുന്നു അടുത്തിച്ച് നിൽക്കരുത്, വിഷപ്പുകയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, 75 ഏക്കർ സ്ഥലത്താണ് കത്തുന്നത്, വിഷപ്പുക ഉണ്ടാകുന്നത്. എത്രയോ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. പക്ഷെ സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന മൗനം ദുരൂഹമാണെന്ന് കൂടി പറയേണ്ടി വരും. തീർച്ചയായും അത് എടുത്ത് പറയണം, ദുരൂഹം എന്നുള്ളത് വാക്കെടുത്തു തന്നെ പറയണം. കാരണം പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം ജയശങ്കർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ കോവിഡ് സാഹചര്യത്തിലും അല്ലെങ്കിൽ മറ്റ് ലോക്ക്ഡൌൺ പോലുള്ള കാലഘട്ടങ്ങൾ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്ന ചില ഡയലോഗുകൾ, അത് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് വഴിയിൽ കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കും കൊതുകിനും പാറ്റയ്ക്കും എലിക്കും എല്ലാത്തിനും ഭക്ഷണം നൽകുക അല്ലെങ്കിൽ എന്താണ് ഓരോ ആഹാരം നൽകുക എന്നൊക്കെ പറയുന്ന യാചകർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ ഇന്ന് വരെ ഈ സംഭവം ഉണ്ടായി, ഇന്ന് വരെ നിയമസഭയിൽ പോലും അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കേണ്ട കാര്യമാണ്. പക്ഷെ അവിടെയും അദ്ദേഹം ഒന്നും ഒഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വരെ ഇതിന് ഒരു, അതായത് ജീവന് വേണ്ടി പ്രാണന് വേണ്ടി വെമ്പുന്ന കുറച്ച് ജനങ്ങളുടെ ഈ കാര്യം അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വലിയ ഒരു ജനദ്രോഹത്തെ കുറിച്ച് മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രഥമ പുരുഷൻ എന്ന നിലയിൽ അല്ലെ ഒരു വരി. കൊറോണ വന്നിരുന്ന സമയത്ത് ആഴ്ചകളല്ല ദിവസേന 2-3 മണിക്കൂർ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്ന, അവസ്ഥകൾ പറഞ്ഞ് ആൾക്കാരെ ബോധവൽക്കരിച്ചിരുന്ന പിണറായി വിജയൻ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചതെന്ന് ഒരൊറ്റ വാർത്താ സമ്മേളനം പോലും ഇപ്പൊ മുഖ്യമന്ത്രിയുടേതായിട്ട് കാണില്ല. മുഖ്യമന്ത്രിയുടെ ആക്റ്റീവ് ആണ്, പക്ഷെ പല വലിയ മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ ലഘൂകരിക്കേണ്ട അല്ലെങ്കിൽ ഒരു അനാവശ്യ കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി വ്യാപൃതനാണെന്നുള്ളതാണ് പറയേണ്ടത്. ഒരു അടിയന്തരമായി നടത്തേണ്ട അവലോകന സമിതി പോലും, അവലോകന കമ്മിറ്റി പോലും 4-5 ദിവസം ഒരാഴ്ചക്ക് അടുപ്പിച്ചായപ്പോഴാണ് അവലോകന സമിതി പോലും കൂടിയത്. തീർച്ചയായും
ഇത് വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്താണ്. ഇപ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കാം, പക്ഷെ നാളെ ഇങ്ങോട്ടും കൂടെ. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റുകൾ കണ്ടു, ഇത് നടക്കുന്നത് വൈറ്റില ബ്രഹ്മപുരം ഭാഗത്തൊക്കെ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് അതിനേക്കാളും വ്യാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പലരും പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു. അടുത്തുള്ള പ്രദേശങ്ങളിൽ കൂടി അടുത്തുള്ള ജില്ലകളിൽ കൂടെ ഇതിപ്പോൾ നാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പോലും ഇത് നാട് മുഴുവൻ പകരാനുള്ള, അല്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടിലും ഇത് ആവർത്തിക്കാനുള്ള ഒരു സംഭവമാണ്. ഇതേ കാര്യം ഒരു പക്ഷേ ഈ ആമസോൺ വനാന്തരങ്ങളിലെ കാട്ടുതീകൾക്കെതിരെ യുദ്ധം ചെയ്തതുപോലെ, അല്ലെങ്കിൽ ശബ്ദിച്ചതുപോലെ, ഇതേ കാര്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ എന്താണ് CPMO കോൺഗ്രസോ ഭരിക്കാത്ത ഏതെങ്കിലും ഒരു ജില്ലയിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സ്വാഭാവികമായി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇവിടെ മൊത്തം ഈ ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഗോവിന്ദൻ മാസ്റ്ററുടെ റാലി പോലും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ എടുത്തു പറയുക, അല്ലെ? അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടായിരിക്കും കൂടുതൽ എടുത്തു പറയുക. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ നിശ്ചലരായി നിന്ന് കണ്ടുകൊണ്ട് നിൽക്കേണ്ട ഒരവസ്ഥ മാത്രമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നായിരുന്നാലും, അല്ലെങ്കിൽ ഇതിനെ പ്രതികരിക്കേണ്ട ഉദ്യോഗസ്ഥരിൽ നിന്നായിരുന്നാലും, സാംസ്കാരിക നായകന്മാരിൽ നിന്നാലും, ജനങ്ങളുടെ ജീവന് എന്ത് വില കൊടുക്കുന്നു എന്നുള്ളത് ചോദ്യചിഹ്നമായി മാത്രം. ആ മാലിന്യ സംസ്കരണ പ്ലാന്റ് എത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനമോ എന്തെങ്കിലും മെഷീനറീസ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നൂലാമാലകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളും വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളും ഒക്കെ പാലിക്കണം, അതിനായിട്ട് എത്ര രീതിയിൽ എവിടൊക്കെ ആപ്ലിക്കേഷൻസ് കൊടുക്കണം. പക്ഷേ ഒരു സർക്കാർ തന്നെ മുൻകൈ എടുത്ത് 75 ഏക്കർ സ്ഥലത്ത് ഒരു ഡംപിങ് യാർഡ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കുകയാണ്. അവിടെ ഒരു ഫയർഫോഴ്സിന്റെ വാഹനം പോലും നേരെ കടന്നു ചെല്ലാനുള്ള സ്ഥലമില്ല. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ എന്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഇതേ സ്ഥലത്ത് ഇപ്പോൾ പല ദിവസങ്ങളിലായി അവരവിടെ വളരെ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഓരോരുത്തരും, അതായത് ഓരോ ജീവനുകളെ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് ഇതിന്റെ ആരോഗ്യ പ്രവർത്തകരായിരുന്നാലും രക്ഷാപ്രവർത്തകരായിരുന്നാലും, അല്ലെങ്കിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസുകാരായിരുന്നാലും എല്ലാവരും. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, ഇതിനെന്ത് തീരുമാനം എടുക്കണം, അതിനനുസരിച്ച് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നെങ്കിലും ഒരു വാക്ക് അല്ലെ അതിന്റെ നേതാക്കളുടെ വായിൽ നിന്ന് മൊഴിയാണ്. എത്രത്തോളം പേര് ഇത് ഗൗരവമല്ല ഗുരുതരമല്ല എന്ന ഒറ്റ വാക്കുകളിൽ ഇവർ ഇത് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്കാണ് ബാധിക്കുന്നത് എന്നുള്ളത് ുമ്പോൾ അതിനിടയിൽ സൈബർ സഖാക്കൾ വളരെ മോശമായ രീതിയിൽ, അല്ലെങ്കിൽ കൊച്ചിക്കാർ അനുഭവിക്കേണ്ടതാണ്, നേരത്തെ പറഞ്ഞ കണക്ക് അവർ വരുത്തി വെച്ചതാണെന്നുള്ള രീതിയിലൊക്കെയാണ് ന്യായീകരണങ്ങൾ. ഒരിക്കലും നമുക്ക് മനുഷ്യത്വരഹിതമായ പല പ്രസ്താവനകൾ, അതും ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധമാണ് നമുക്ക്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു ബോധം ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചോദ്യചിഹ്നമായി വരുന്നത്, അല്ലെ? പൊതുജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, നാളെ ചിലപ്പോൾ ഒരു തുടർഭരണം ഉണ്ടാകാൻ പോലും സാധ്യത ഉണ്ടായിരുന്ന, ഇപ്പോൾ അത് പറയേണ്ടത് അങ്ങനെ ഉണ്ടായിരുന്ന പല തരത്തിലും പല എന്താണ് പ്രതിസന്ധികളെയും കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു ഭരണകൂടം എന്ന് പറയാം. പക്ഷെ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തുടർച്ചയായി നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ, ഇതിനെ വെറും നിസ്സാരവൽക്കരിച്ച് കളയുന്ന ഒരു നിയമസഭയിൽ പോലും വ്യക്തമായ ഒരു മറുപടി നൽകാൻ ഇതുവരെ മൗനമാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി ഇതിന് വെറും മൗനം മാത്രമാണ് അല്ലെ? മുഖ്യമന്ത്രി ആഗ്രഹിക്കുക എന്താണ് പറയാൻ മനസ്സിലുള്ളത് പോലും പറയാതെ മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്ത് തന്നെയായിരുന്നാലും എറണാകുളത്തെ, അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മപുരത്തെ ഈ മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടെക്നിക്കൽ സിറ്റി കൂടിയാണ് അല്ലെ എറണാകുളം എന്ന് പറയുന്നത്. ഒരു നമ്മുടെ എന്താണ് സംസ്ഥാനത്തിന്റെ പ്രധാന ജില്ലകളിൽ ഒന്നെടുത്താൽ അത് ഡെവലപ്ഡ് ആയിട്ടുള്ള വ്യവസായ കേന്ദ്രമാണ്, എല്ലാ രീതിയിലും ഒരു വ്യാവസായിക തലസ്ഥാനം എന്ന് പറയാൻ സാധിക്കുന്ന അതെ ഒരു സിറ്റിയാണ് എറണാകുളം. അപ്പൊ അങ്ങനെയുള്ള ഇടയ്ക്ക് ഒരു ചർച്ച പോലും വന്നിരുന്നു, സെക്രട്ടേറിയറ്റ് പോലും തിരുവനന്തപുരത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചർച്ചാ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു ദുരന്തത്തിൽ എന്തുകൊണ്ട് ഇവർ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിച്ചു, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, നിരവധി യാത്രകൾ നടത്തുന്നുണ്ട്, അതിൽ നമ്മുടെ നാടിനെന്താണ് ഫലം എന്നുള്ളതും കൂടെ ഒക്കെ പറയേണ്ട ഉത്തരവാദിത്തം ഈ സമയത്ത് മാത്രമേ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. നാളെ മാർലി പറഞ്ഞ കണക്ക് എല്ലാ ജില്ലകളിലും വ്യാപിക്കാവുന്ന, കാരണം മാലിന്യ സംസ്കരണം അത്രയേറെ ശാസ്ത്രീയമായി നടത്താത്തടത്തോളം കാലം നമുക്കും നമ്മളടക്കം എല്ലാ ജില്ലകളിലെയും ആൾക്കാർക്ക് ഇത് ബാധിക്കാം.
ഇതിൽ ശ്രീനിവാസന് നേരത്തെ ജയശങ്കർ തന്നെയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ശ്രീനിവാസൻ അടക്കമുള്ളവർ ആരോപിക്കുന്ന ചില അഴിമതികളും കൂടെ ഉണ്ട് അല്ലെ? ഇത്തരത്തിലുള്ള മൗനം ചിലപ്പോൾ ആ അഴിമതിയെ സംരക്ഷിക്കാനാണോ എന്നുള്ളതും കൂടെ നമുക്ക് എടുത്ത് 15 വർഷങ്ങൾക്കപ്പുറം സ്വന്തമായി തന്നെ കാശ് മുടക്കി മാലിന്യ സംസ്കരണത്തിന് വേണ്ടുന്ന മെഷീനറീസ് സ്ഥാപിക്കാമെന്ന് അന്ന് ഗുഡ് നൈറ്റ് മോഹൻ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അത് നിരാകരിക്കുകയാണ് ചെയ്തത്. അന്ന് ശ്രീനിവാസന് പറഞ്ഞ കാര്യം, ഇവർക്ക് 10 ലോഡ് 100 ലോഡായി കാണിക്കണം, അഴിമതിയോട് സ്നേഹമുള്ള ഒരു സർക്കാരായതുകൊണ്ടാണ് അല്ലെങ്കിൽ അന്നത്തെ സംവിധാനങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ആ മെഷീനറി വേണ്ട എന്ന് വെച്ചത്. ഇത് നടൻ ശ്രീനിവാസൻ എടുത്തു പറയുന്ന ഒരു വാക്കാണ് അല്ലെ? ഇത്തരത്തിൽ ഈ ഒരു വാക്ക് നടൻ ശ്രീനിവാസൻ എടുത്തു പറയുന്ന വാക്കാണ്. അതായത് അഴിമതിയോട് സ്നേഹമുള്ളത് കൊണ്ട് ഒരു വ്യക്തി അത് മാലിന്യ സംസ്കരണം ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടും അതിനെ തിരസ്കരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അല്ലെ പറയുന്നത്? എന്ത് തന്നെയായിരുന്നാലും എത്രയും വേഗം തന്നെ ഈ ഒരു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ വിഷയത്തിൽ ഒരു നടപടി എടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയട്ടെ. എന്ത് തന്നെ ആയിരുന്നാലും ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി എന്താണെന്ന് വ്യക്തമായ കാര്യങ്ങൾ പ്രതികരിക്കട്ടെ എന്നുള്ളതാണ് ഒരു സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആ നാട്ടിലെ പ്രശ്ന പരിഹാരത്തിന് സാധ്യമായ എല്ലാ വഴികളും, എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത് അല്ലെ? ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന് റിക്വസ്റ്റ് നൽകിയാൽ മാത്രമേ അവർക്ക് അതിൽ വന്ന് ഇടപെടാനുള്ള പ്രശ്നങ്ങൾ കാരണം എന്തെങ്കിലും സഹായങ്ങൾ തന്നാൽ പോലും അത് സ്വീകരിക്കുമോ എന്നുള്ളതുകൂടെ കണ്ടറിയണം. അത് പലതവണ കാര്യം കൂടെയുണ്ട്. നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി, കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവർ ശ്വാസത്തിനായി യാചിക്കുമ്പോഴും മന്ത്രി പറഞ്ഞത് പരീക്ഷകളൊന്നും തന്നെ മാറ്റിവെക്കില്ല, അവിടെ ഗുരുതരമായ ഒരു പ്രശ്നമില്ല. ഇന്നൊരു വ്യക്തി മരിച്ചിരുന്നു, അതിനിപ്പോ സ്ഥിരീകരിക്കാത്ത രീതിയിൽ അവരുടെ കുടുംബം ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഈ വിഷപ്പുക ശ്വസിച്ചാണ് മരിച്ചതെന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഇപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും ഒരു ആശുപത്രി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആ പോസ്റ്റിന് താഴെ വന്നിരുന്നു, അതായത് ഇനി കൊച്ചിയിൽ മരിക്കുന്ന എല്ലാ വയസ്സായ ആൾക്കാരും സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് മരിച്ചത് നിങ്ങൾ പറയുമോ എന്ന്. മനുഷ്യത്വരഹിതമായ ഈ ഇത്ര നിലപാടുകൾ സഹാക്കൾ കാണിക്കുന്ന ഇത്തരം വാക്പ്രയോഗങ്ങളൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. തീർച്ചയായും എന്ത് തന്നെ ആയിരുന്നാലും ഏറ്റവും പ്രധാനം ജനങ്ങളാണ്, അതിൽ രാഷ്ട്രീയമില്ല, മനുഷ്യരാണ് ഏറ്റവും പ്രധാനമെന്നും, അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ളതും തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു എന്താണ് ഈ ജനത്തിൽ നിന്ന് പാഠം പഠിച്ച് ഇനിയും ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം. എന്തായാലും മന്ത്രിമാരുടെ യാത്രകൾക്കൊപ്പം തന്നെ ആ യാത്ര കൊണ്ടുള്ള ഉദ്ദേശവും ഒരുപക്ഷെ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനിയെങ്കിലും അത് നടക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്കും പറയേണ്ടത്. നന്ദി. ഞാൻ മാർലിവ. ഞാൻ ജയശങ്കർ.